ഹലോ, വെൽക്കം ടു റംഷി വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റമദാനിലെ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ആറാമത്തെ നോമ്പിന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ് കേട്ടോ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ പോയപ്പോൾ. അപ്പോൾ ഇതുപോലെ ഒരു അപ്പച്ചട്ടി, അപ്പം ചുടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത്. ഞാൻ ലേഡീസ് പ്ലാന്റിലേക്ക് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കുഴിയുള്ളൊരു ചീനച്ചട്ടി പോലെ അപ്പച്ചട്ടിയാണ്. ശരിക്കും അതൊരു അപ്പച്ചട്ടിയാണ്. പക്ഷേ ഞാനത് സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യും. ഒരുപാട് ഓയിലിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു തവണ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ കളയണ്ട. അപ്പോൾ ചെറിയൊരു ഇതുപോലൊരു ചട്ടി വാങ്ങിയതാണ്. പിന്നെ ഒരു തവയും സ്റ്റീലിൻ്റെ ഇതുപോലൊരു സോസ് പാനും. എൻ്റെ സോസ് പാനിൻ്റെ പിടുത്തൊക്കെ പോന്നിട്ട് ആകെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വ്ളോഗിലൊക്കെ. അപ്പോൾ ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ടുവരാൻ മറന്നതായിരുന്നു കേട്ടോ. ഇതൊക്കെ ജാംജുമിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ബൗളുകളും പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറന്നിട്ട് അവിടെ വെച്ച് വന്നതായിരുന്നു. അപ്പോൾ ഇത് ഉമ്മ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള കത്തി കണ്ടപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞ് അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ കൗണ്ടർ ടോപ്പിൽ ആ കവർ ഇരിക്കണ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ. അപ്പോൾ മനുവിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടിട്ടോ, അപ്പോൾ കാക അലമ്പായി കിടക്കുക കേട്ടോ. അത്താഴം കഴിക്കാൻ എണീച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേന്ന് ദോശയായിരുന്നു കേട്ടോ. അപ്പം ദോശമാവ് മനുവിന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറി ആയിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം വെച്ചതായതുകൊണ്ട് അത് പിന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോൾ ഉണ്ടാക്കിയ ചായ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ഒതുക്കി വെക്കണം, കാരണം ഒക്കെ ഇവിടെ പരന്ന് കിടക്കുകയാണ് കൗണ്ടർ ടോപ്പിൽ. അപ്പം മീൻ പൊരിച്ചതാണ്, അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നോമ്പായിട്ട് മീൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ അത്ര നല്ല മീനൊന്നും ആയിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അയിലായിരുന്നു. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അത്താഴം കഴിച്ച് നിസ്കാരവും കുറച്ച് സമയം ഓതി കഴിഞ്ഞിട്ട് കിടന്നാൽ പിന്നെ ഒരു 10 മണി, മനു എപ്പോഴാണ് എണീക്കുക ആ ഒരു ടൈമിലാണ് എണീക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മണി ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എണീറ്റ സൗണ്ട് കേട്ടപ്പോൾ അമ്മ വന്നിട്ട് അമ്മ പറഞ്ഞു അമ്മയുടെ ആങ്ങളെയും വൈഫും പിന്നെ പേരക്കുട്ടിയാണ് ആങ്ങളുടെ മോൻ കല്യാണം കഴിച്ചത്, അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഇനി അമ്മേൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് കിച്ചണൊന്ന് നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ, കാരണം ആകെ അലമ്പായി കിടക്കായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് വെക്കണം. തലേന്ന് രാത്രി ഇല്ല കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും മൊത്തത്തിൽ ക്ലീനാക്കി വെക്കാനും ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ തന്നെ, അതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ പരന്ന് കിടന്നത്. പാത്രം ഫുള്ള് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പോൾ കിച്ചൺ സിങ്ക് കഴുകില്ല കേട്ടോ. അപ്പം ഇപ്പോൾ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ വേറെ ഇപ്പോൾ ബെഡ്റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിലും കിച്ചണ് ഞാൻ എപ്പോഴും നീറ്റാക്കി വെക്കും കേട്ടോ. എത്ര വയ്യെങ്കിലും കിച്ചണിൽ പാത്രങ്ങളും അതും ഇതൊക്കെ കണ്ട ടോപ്പിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണെങ്കിൽ ഒരു ഭ്രാന്ത് വരും. അപ്പോൾ അത് ആദ്യം ഒക്കെ എപ്പോഴും ശരിയാക്കി വെക്കലുണ്ട്. വേറെ ഒക്കെ മനു
പാത്രങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ ടോയ്സൊക്കെ വലിച്ചിട്ട് ആകെ അലങ്കോലാക്കിയിട്ടാണ് ഫുൾ ടൈം ഉണ്ടാവുക. പക്ഷേ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ കിച്ചൺ സിങ്കൊക്കെ കഴുകി തുടച്ച് ഒക്കെ ക്ലീനാക്കിയിട്ട് ഇനി അമ്മേൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് തലേ ദിവസം കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഐസ് പോവാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ മനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൽ കഴിഞ്ഞിട്ട് പാലൊക്കെ ഒന്ന് അടിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞാലും കുറച്ച് പാൽ കൊടുത്താൽ മതി. അപ്പോൾ ബീഫൊക്കെ പുറത്ത് സിങ്കിൽ ഇട്ടിട്ട് ഇനി ഞങ്ങൾ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മുകളിലല്ല കേട്ടോ, അമ്മ താഴെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്, നേരെ തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അമ്മ ഞാനിവിടെ വന്ന ടൈമിൽ അവിടെ എണ്ണപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. അമ്മേൻ്റെ എണ്ണപ്പത്തിരി ഇല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ്, ഞാൻ സാധാരണ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുള്ള എണ്ണപ്പത്തിരി ഒന്നും മുമ്പ് കഴിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഇപ്പം അടുത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലേഡീസ് പ്ലാന്റിലെ പൊരിച്ച പത്തിരിയുടെ താഴെ തേങ്ങാക്കൊത്തൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇടുമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ഇടുന്നതും കണ്ടിട്ടുണ്ട്. മുമ്പ് ഞാൻ കഴിച്ചതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേന്നു, ഇപ്രാവശ്യമാണ് ശ്രദ്ധിച്ചത്, കാരണം ഇങ്ങനൊരു കമൻറ്റും കൂടെ വന്നപ്പോൾ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തേങ്ങാക്കൊത്ത് അങ്ങനെ അധികം ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അവിടെ ഞങ്ങളുടെ ഏരിയയിലൊന്നും. അപ്പോൾ അവരെപ്പോഴാണ് എത്തുകയെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചായൻ്റെ ടൈമിലാണെങ്കിൽ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ എണ്ണപ്പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറിക്കും നെയ്ച്ചോറിനൊക്കെ ഉള്ള സവാള ഒന്ന് തൊലി അളഞ്ഞിട്ട് അത് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം മനു ഈ ടൈമിൽ മീനെ കാണാനും അങ്ങനെ താഴേക്കും മേലേക്കും ഇങ്ങനെ കയറി ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു സമാധാനമൊന്നും ഇല്ല, കാരണം മറ്റേത് അവരിങ്ങനെ അടുത്തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഇപ്പം ഞാനിവിടെ അല്ലേ, അപ്പോൾ അവന് ആ ചാൻസിൽ ഡോറും തുറന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ താഴേക്കും മേലേക്കും ഇറങ്ങി കയറുകയാണ്. ഇടയ്ക്കൊന്ന് വരും, പിന്നെ ഒന്ന് പോവും. അപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണത്, കാരണം എങ്ങോട്ടാ പോവാന്നറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അമ്മ ഞാൻ കറി വെച്ചോളാന്ന് പറഞ്ഞിട്ട് അമ്മ കറി വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഇത് പൊരിക്കണമുണ്ട്. മനുകുട്ടിക്കിട്ട് വന്നിട്ട് ഒരു പാട്ട് പഠിക്കാം അമ്മ. അതല്ലടാ, വേറൊരു പാട്ട്, നല്ല സുന്ദരമായ ഒരു പാട്ട്. ഈ വോയിസ് ഒന്നും ഇടണം എന്ന് വിചാരിച്ചെടുത്തോന്നല്ലേന്നു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയിൽ കേട്ടപ്പോൾ ഒന്ന് വെറുതെ മ്യൂസിക് കൊടുക്കണ്ടല്ലോ, ആ വോയിസ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഓല എങ്ങോട്ട് വന്നതാ? ബേബി ചേട്ടനടുത്ത് വന്നത്? അല്ല, ഇത് വലിയ തീയൽ ഇട്ടിട്ട് പൊരിച്ചാൽ മതി, നല്ല തീയൽ ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചാൽ മതി. ഉള്ളു വേവോ? അതിന് വെള്ളം ഒഴിക്കണ്ടല്ലോ. ഇല്ല സത്യം പറഞ്ഞാൽ ഈ വോയിസൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വിചാരിച്ചാണ് ഇരിക്കട്ടെ, കാരണം നമ്മൾ ലൈവായിട്ട് സംസാരിക്കണമൊക്കെ നമുക്ക് കേൾക്കണ്ടല്ലേ. അമ്മ പറഞ്ഞത് പൊരിച്ച പത്തിരി ഹൈ ഫ്ലെയിമിലെല്ലാം ഇട്ടാൽ മതി, ഉൾഭാഗമൊക്കെ വേവുന്ന കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് കട്ടിയുള്ളതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ കുറേ ടൈം ഇട്ട് ഫ്രൈ ചെയ്യണമെന്ന്, കാരണം ഞാൻ അങ്ങനെയാണ് ഫ്രൈ ചെയ്യൽ. അപ്പം അമ്മ മുകളിലേക്ക് പോയിട്ട് അവിടെ വേണോട്ടിന് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് വരട്ടിയ പോലെയാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറിലേക്ക് ചെമ്മീൻ വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 4 1/4 ഗ്ലാസ്സാണ് കേട്ടോ അരി ഉണ്ടായത്. അപ്പം അത് കഴുകിയെടുക്കുകയാണ്.
അപ്പോൾ നെയ്ച്ചോറ് ഇതുപോലെ ഒരു ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. 1 കിലോന്റെ അധികം ഉണ്ടല്ലോ, അപ്പം കുക്കറിലെല്ലാം ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യും എണ്ണയും ചൂടാക്കിയിട്ട് അതിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ, കാരണം നെയ്ച്ചോറ് വളരെ സിമ്പിളല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനും ഓൾമോസ്റ്റ് വേവാനായിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറേ പറഞ്ഞു കേട്ടോ, ഇന്ന് ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ട, പിന്നെ നെയ്ച്ചോറ് ഇതിലുണ്ടാവും, നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, നോമ്പായതുകൊണ്ടാണ് തോന്നുന്നത്, എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ തലേ ദിവസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മീൻ കൊണ്ടുവന്നപ്പം ദോശ മീൻകറി ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ബിരിയാണി വെക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചതാണ്. പിന്നെ അമ്മയും മനും കൂടെ ഇല പറിക്കാൻ വേണ്ടി, ഇല വെട്ടാൻ വേണ്ടി പോയതാട്ടോ. പറിക്കാനല്ല, വെട്ടാൻ. അപ്പം അങ്ങനെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യിട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലിട്ട് വെക്കുകയാണ് കേട്ടോ, ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ. അപ്പം നെയ്ച്ചോറ് റെഡി. ഇനി അതിനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം ഇനി എനിക്ക് പോയിട്ട് കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ഉണ്ട്. അപ്പം അമ്മ ലാസ്റ്റത്തെ കുറച്ച് എന്ത് ഫ്രൈ ചെയ്തത് മനുവിന് കൊണ്ടുപോയിക്കൊള്ളുണ്ടോ, ഇല്ലുവിനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് വരിക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ മനുവിനുള്ള ഗോതമ്പ് നുറുക്ക് ഗോതമ്പും ചെറുപയറൊക്കെ കിട്ടിയിട്ടുണ്ട്. മനുവിനുള്ളതാണെങ്കിലും മനു കഴിക്കുന്നില്ല കേട്ടോ, അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ്, എളാപ്പാൻ്റെ മോന് കൊണ്ടുവന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസും ബിരിയാണിയിലേക്കുള്ള മല്ലിയില പുതിനയില അപ്പോൾ അങ്ങനെ കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ എല്ലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കുന്നതിൻ്റെ മുമ്പ് വന്നിട്ട് ഈ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീഫ് അപ്പോഴേക്കും ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീഫും ചിക്കനും മീനൊക്കെ ഞാൻ ഈ ഒരു കിച്ചണിലുള്ള സിങ്കിലാണ് കേട്ടോ കഴുകൽ. അവിടെ നിന്നാകുമ്പോൾ നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ കഴുകണല്ലേ, അപ്പോൾ സ്മെല്ലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കൽ കേട്ടോ. വാഷ് ചെയ്യലും ക്ലീൻ ചെയ്യലൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ബീഫ് കുറച്ച് വലിയ പീസായിരുന്നു, അപ്പോൾ ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ്. ബിരിയാണിയിലേക്ക് വലിയ പീസ് തന്നെയാണ് വേണ്ടത്, പക്ഷെ ഇത് കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അത് വെന്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ആവിയൊക്കെ പോയിട്ട് നമ്മൾ വരുമ്പോൾ എടുത്താൽ മതിയല്ലോ. ഇത് കഴുകി എടുക്കുകയാണ് കേട്ടോ. ബീഫ് എത്രയാണെന്ന് എനിക്കറിയില്ല, 1 കിലോ ആണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 ഇരിയിലേക്ക് ഒരു തവണ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. എനിക്ക് ബീഫ് കറി വലിയ താല്പര്യമൊന്നുമില്ല, തേങ്ങ അരച്ച് വെക്കണത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാലയും ചേർത്തിട്ടാണ് കേട്ടോ അത് വേവിക്കണത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 90%ഓളം നമ്മൾ ബീഫ് വേവിച്ചെടുക്കണം ബിരിയാണിയിലേക്ക്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെക്കല്ല, കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുകയാണ്. പിന്നെ ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ നിസ്കാരവും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ കണ്ടോ ആവിയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 90%ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് വെന്ത വെള്ളമല്ലേ, അത് മാറ്റി വെക്കണം. അതിലാണ് നമ്മൾ റൈസ് വേവിക്കണത്. റൈസ് ഞാൻ ഊറ്റിയിട്ടാണ് വേവിക്കുന്നത്, എന്നാലും ആ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കൂടുതൽ ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ, കാരണം റൈസ് ഐറ്റംസ് ഇല്ലൂന് നല്ല താല്പര്യമാണ്. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ തന്നെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും പണിയെടുക്കല്ലേ. അപ്പോൾ ഇനി നാളത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, മനുവിന് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അവന് ചിലപ്പോൾ അപ്പത്തിനൊക്കെ ആയിരിക്കും ആഗ്രഹം. അപ്പം പുട്ട് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഇഷ്ടം.
ബിരിയാണി ഒന്നും വലിയ താല്പര്യമില്ല. അപ്പം അവന് വേണമെങ്കിൽ അപ്പോൾ അരിപ്പൊടി അലക്കിയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് നമ്മുടെ ബിരിയാണി പോട്ട് അമ്മേൻ്റെ അടുത്താണ്. അപ്പോൾ അതിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഗസ്റ്റൊക്കെ വന്നവർ പോണ ടൈമായിരുന്നു. അമ്മേൻ്റെ ആങ്ങളെയും നാത്തൂനും മോനും മരുമോളുമാണ്. മരുമോളെന്ന് പറയുമ്പോൾ അമ്മയുടെ പേരക്കുട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പോണ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇറങ്ങി. ഞങ്ങൾ എല്ലാവരെയും പരിചയമുണ്ട് കേട്ടോ അവരെ. അപ്പം ഇതാണ് അമ്മയുടെ പേരക്കുട്ടി മീനു. മീനുവിൻ്റെ മോളാണ് കേട്ടോ. അമ്മ വരുന്നതിൻ്റെ മുമ്പേ പറയാണ് മോളെ കാണാൻ കൊതിയായിട്ട് അയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം മനുവിനല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുറേ ആയിട്ട് കണ്ടതായിരുന്നു. അപ്പം ആൾക്ക് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മനുവിൻ്റെ അപ്പുമാമനും കൂടെ മീന് തീറ്റ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ മനുവിനെ വിളിച്ചിട്ട് അവനെ കൊണ്ടാണ് കൊടുപ്പിക്കൽ. അവന് ഭയങ്കര ഇഷ്ടമാണ് അത് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ മീനുകൾ വന്ന് കൊത്തണ കാണാൻ. അമ്മ കുറേ സമയമായിട്ട് പറയുന്നുണ്ട് അവിടുന്ന് ഫുഡ് വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ മനുവിനുള്ളത് കൊണ്ടുപോയിക്കോന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണി പോട്ടിന് ഏതായാലും വന്ന സമയത്ത് അമ്മ മനുവിനുള്ള ഫുഡൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കുറേ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിചാരിച്ചതാണ് സാറില്ല ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ മനുവിന് ഇലയിൽ ഫുഡ് വേണമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇല വെട്ടാൻ പോയ സമയത്ത് തന്നെ എനിക്ക് ഇലയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേലെ പോയിരിക്കണം എന്നാണ് ഇപ്പോൾ പറയണത് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ ഉമ്മച്ചിക്ക് ഇവിടെ പണിയുണ്ടടാന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ആദ്യം അരി വെച്ച് ഊറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ ഒരു ബീഫ് വേവിച്ച വെള്ളമല്ലേ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറ്റിക്കുകയാണെങ്കിലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഊറ്റിയെടുക്കുകയാണ് എന്നാലും അതിൽ ആ ഒരു ബീഫിൻ്റെ ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഊറ്റിയെടുത്ത് വെക്കുന്ന ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇതുപോലെ വെള്ളം ചേർക്കണത് ഞാൻ പറഞ്ഞത് വറ്റിച്ചെടുക്കുമ്പോൾ ആ ഒരു നല്ല ഫ്ലേവർ അതിൽ തന്നെ പിടിക്കുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ കുറച്ച് ഗ്രാമ്പു ഏലക്ക പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാളയും പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് മസാല ഈ ഒരു ബിരിയാണി പോട്ടിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞെടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് ചമ്മന്തി അല്ലെങ്കിൽ തൈര് അച്ചാറൊക്കെയാണ്. അങ്ങനെ പുളിയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ ബിരിയാണി കഴിക്കാനേ കഴിയില്ല. അത്ര നല്ലതൊന്നല്ല അച്ചാറും ചമ്മന്തിയൊക്കെ. എന്നാലും എനിക്കറിയില്ല അത് ഈ സുറുക്കൊക്കെ ഒഴിച്ച ചമ്മന്തിൻ്റെ വേണം കേട്ടോ. പുളിയില്ലാത്തതൊന്നും ഇഷ്ടമല്ല. അതാണ് ഞാൻ നല്ലതല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ആദ്യം റെഡിയാക്കി വെക്കുകയാണ്. അതിലേക്ക് മല്ലിയില എടുക്കാൻ നോക്കിയപ്പം പുതിനയിലയും മല്ലിയിലയും കൂടെ മിക്സായിട്ടാണ് കിടക്കണത്. അപ്പോൾ പച്ചമുളകും സവാളയും മാത്രം തൈരൊഴിച്ച് വെച്ചു ഉപ്പൂട്ടിട്ട്. അപ്പോഴേക്കും നമ്മുടെ അരി അരി വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും തക്കാളിയും ചേർത്തിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പുറത്തുനിന്ന് വാങ്ങിയ ഗരം മസാല പൗഡറാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാല പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാനങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയ ബിരിയാണി മസാല ചേർക്കലില്ല. ഞാൻ അങ്ങനെ എഴുതി കൊടുത്തപ്പോൾ ബിരിയാണി മസാല എന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണിയിലേക്കുള്ള മസാലകളൊക്കെ ഉള്ളൊരു കവർ കിട്ടൂല, അതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ മസാലപ്പൊടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ഇടുമ്പം തന്നെ ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ല എന്ന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലപ്പൊടിയാണ്. സാധാരണ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നത് ടേസ്റ്റ് ഉണ്ടാവലില്ല. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഒരു നാരങ്ങയുടെ നീര് മസാലയിലേക്കും ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്ന് നീര് ആ ഒരു അരിയിലേക്കും ചേർത്തിട്ടുണ്ട് കേട്ടോ. മസാലയിൽ ചെറിയൊരു പുളി വരാൻ വേണ്ടിയിട്ടാണ്, പിന്നെ അരി ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു കാൽ കപ്പ് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. മസാലയിലേക്ക് തൈര് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോടും പറഞ്ഞു കേട്ടോ, നമ്മൾ ഇങ്ങനത്തെ ബിരിയാണി മസാല ഒന്നും പുറത്തുനിന്ന് വാങ്ങില്ലല്ലോ, നമ്മൾ തന്നെ പൊടിക്കലല്ലേ, പിന്നെ നമുക്ക് ഈസ്റ്റേണിൻ്റെ വാങ്ങണമെന്ന്. പരസ്യമൊന്നുമല്ല കേട്ടോ, അപ്രതീക്ഷിതമായിട്ട് കൊണ്ടുവന്നതാണ്. ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റി ആയിട്ട് തോന്നി, അപ്പം നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. മസാലയിലേക്ക് ഒരു കപ്പ് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞത് ഒരു കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മുക്കാൽ ഭാഗം ചേർത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ച ആ ഒരു ബീഫും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നമ്മളൊരു 90% വെന്തതുകൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടിവെക്കുക. ബീഫ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരുമൊന്നുമില്ലല്ലോ, അപ്പോൾ വെന്ത് ഉടഞ്ഞു പോകണ പേടിയൊന്നും പേടിക്കണ്ട. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ റൈസും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് ഒരു 90% വെന്താൽ മതി, മുഴുവനായിട്ട് അങ്ങോട്ട് വേവണ്ട, നമ്മൾ ദമ്മിടുമ്പോൾ അപ്പോൾ ഉടഞ്ഞു പോവും. അപ്പം അതിനിടയിൽ ഞാൻ നാരങ്ങ വെള്ളം കലക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു റൈസും ഊറ്റി വെക്കുകയാണ്. അരിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ ഊറ്റിയിട്ടൊന്നും ബിരിയാണി അങ്ങനെ ഒറ്റയ്ക്ക് വെക്കലില്ല. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഉമ്മ ഊറ്റിത്തരും, പിന്നെ മസാലയൊക്കെ മാത്രമേ നമ്മൾ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ ഉമ്മാനോട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞാനിങ്ങനെ ബിരിയാണി വെക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുക്കറിലാണ് അധികം വെക്കൽ, അപ്പോൾ ഇങ്ങനെ ഊറ്റിയിട്ടൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ഉമ്മാനെ ഊട്ടിക്ക് അതിനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇല്ലുവിനോട് പറഞ്ഞപ്പോഴും ഇല്ല പറഞ്ഞു, പിന്നെ കുക്കറിൽ വെക്കണ പോലെ ഒന്നല്ല. ഞാൻ പറഞ്ഞു ഏതോ ഇവർക്ക് കൊടുക്കണം ബിരിയാണി വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബീഫ് ബിരിയാണി ഒന്നും അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ പോലെ നമ്മൾ വീട്ടിൽ വെച്ചാൽ ശരിയാവില്ല, പിന്നെ ഉമ്മ വെക്കണ പോലെ ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ നിരുത്സാഹപ്പെടുത്തിട്ടോ. പക്ഷെ നല്ല ട്വിസ്റ്റ് ഉണ്ടായി, അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണം. അപ്പോൾ ഞാൻ അതുവരെയൊക്കെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഒന്ന് ഒതുക്കി വെക്കുകയാണ്, മുഴുവനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുകയാണ്. പിന്നെ പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുകയാണ്. ആകെ പരന്നെടുക്കല്ലോ ഒക്കെ അവിടെ അങ്ങനെ ഇട്ടതായിരുന്നു, ആവശ്യമുള്ളതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കേട് വരാനായതും അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു. പൈനാപ്പിളൊക്കെ കുറേ കേട് വന്നിട്ടുണ്ട്, പിന്നെ ചെറുപഴമൊക്കെ കുറേ കറുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് പുറത്തെടുത്ത് വെച്ചിട്ടോ, തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചായ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മണിക്കൂട്ടന് ഫുഡ് കഴിക്കാതെ ഞാനിതിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് അത് വാരി കൊടുക്കുകയാണ്. ഇലയിൽ കഴിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് കഴിക്കാൻ കേട്ടോ, നെയ്ച്ചോറൊന്നും വലിയ താല്പര്യമില്ല, വെറും ചോറാണ് അവന് ഏറ്റവും ഇഷ്ടം. അതും അതിൻ്റെ കൂടെ ഈ തേങ്ങ അരച്ച കുമ്പളങ്ങ കറി, അങ്ങനെ ചേമ്പ് കറിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കറികളും മീൻ പൊരിച്ചതും വെറും ചോറൊക്കെ ആണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ പത്തിരി അപ്പം അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ടേബിളൊക്കെ ഒന്ന്
തുടച്ചിട്ടു. പിന്നെ നമ്മുടെ ബിരിയാണി ദം പൊട്ടിക്കുകയാണ് കേട്ടോ. ദം എന്ന് പറഞ്ഞാൽ മാത്രമൊന്നുമില്ല, അപ്പം അതൊന്ന് തുറന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എനിക്കങ്ങനെ ബിരിയാണി മസാല വേറെ റൈസ് വേറെ അങ്ങനെ കഴിക്കണ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ, അതാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി അങ്ങനെ അധികം അങ്ങനെ പെട്ടെന്ന് നന്നായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ലുവാണെങ്കിൽ പെരിന്തമണ്ണ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് പോകുന്ന ടൈമിൽ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഒരു ബിരിയാണീൻ്റെ പൊതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു ബൗളിലിരിക്കണത്, പുറത്തുനിന്ന് വാങ്ങിയ ബിരിയാണിയാണ്. അപ്പം എന്നോട് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ഉമ്മ വെക്കുന്ന ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. ഇല്ലു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ഊറ്റിയിട്ട് ഒന്ന് വെക്കണ്ട, കുക്കറിൽ ഒന്നിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ കപ്സ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ആ പുറത്തത്തെ വാങ്ങിയ ഫുഡൊന്നും തൊടാതെ നമ്മുടെ ബിരിയാണിയാണ് ടേസ്റ്റ് എന്നിട്ട് അതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നത് നേരെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്ത്, പിറ്റേ ദിവസം ഇല്ലാത്ത പീസൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യദുവിനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പി ചേച്ചിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം തന്നെ ആകെ തിരക്കായതുകൊണ്ട് ഞാൻ ക്ലീനിങ്ങൊക്കെ രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അടിച്ചാറിലും തുടക്കലൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മനു അവൻ്റെ വക തുടച്ചേരിയാണ്. രാത്രി ഒരു 12:30 ടൈമിലാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം കിടന്നു, ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടക്കുക ചെയ്തത്. പിന്നെ രാവിലെ സുബി നിസ്കരിക്കാനാണ് എണീറ്റത്, അത്താഴം കഴിക്കാൻ അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്, അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.